സംസ്ഥാന വ്യാപകമായി സിപിഎം അതിക്രമം അഴിച്ചുവിടുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിപിഎം നേതാക്കളുടെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്നും എസ്ഡിപിഐ അടക്കമുള്ള സംഘടനകളുടെ സഹായം സിപിഎമ്മിന് ലഭിക്കുന്നുണ്ടെന്നും പോലീസ് നിഷ്ക്രിയമായിരുന്നാൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ ബിജെപിയെ കിട്ടില്ലെന്നും ശക്തമായ ഇടപെടലുണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. സിപിഎമ്മിന്റെ അക്രമകാരികൾ അഴിഞ്ഞാട്ടം നടത്തിയതിന്റെ പേരിൽ നിരവധി ബിജെപി വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നത് സിപിഎം നേതാക്കന്മാരുടെ അറിവോടുകൂടി സിപിഎം നേതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി നടക്കുന്ന ഈ അക്രമങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകും. മാവേലിക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് സിപിഎം അഴിച്ചത്. കാസർഗോഡ് ജില്ലയിൽ യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷന് നേരെ ശ്രീകാന്തിന് നേരെ അദ്ദേഹത്തിന്റെ രണ്ട് കാലുകൾ വെട്ടുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായത്. ബി ജെ പി നേതാക്കന്മാരുടെ വീടുകൾക്ക് നേരെ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടായി. പാനൂരിൽ കൊല ചെയ്യപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിന് ശേഷം സിപിഎം നേതാവ് പി ജയരാജന്റെ മകൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വ്യക്തമാക്കുന്നു, വളരെ ആസൂത്രിതമായി ഇങ്ങനെ ആക്രമണങ്ങൾ നടത്താൻ നേതൃത്വം പദ്ധതിയിട്ടിരുന്നത് തന്നെയാണ്. എല്ലാ അക്രമങ്ങളും സിപിഎമ്മിന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് നടത്തുന്നത്. പലയിടത്തും എസ് ഡി പി ഐ തീവ്രവാദികളുടെ സഹായം ഈ അക്രമങ്ങൾക്ക് സിപിഎം ഉപയോഗിക്കുന്നു. പുതുതായി എസ് ഡി പി ഐയുമായി ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് പലയിടങ്ങളിലും സിപിഎമ്മിന്റെ അക്രമകാരികൾക്ക് സഹായകരമാവുന്ന നിലപാടാണ്. അവരും സിപിഎമ്മിനോടൊപ്പം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കാൻ രംഗത്ത് വരും. പറക്കളായിലും മാവേലിക്കരയിലും എല്ലാം നടന്ന സംഭവങ്ങളിൽ ഇത്തരം തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യം, അത്തരത്തിലുള്ള ആളുകളുടെ സഹകരണം ഈ അക്രമണങ്ങൾക്ക് ലഭിച്ചു. വ്യാപകമായ അക്രമണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ അക്രമണങ്ങളെല്ലാം നടക്കുന്നത്. അടിയന്തരമായി അക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ട് ചെറുത്തു നിൽപ്പുണ്ടാവുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോലീസ് പലയിടത്തും നോക്കുകുത്തികളെ പോലെയാണ് പെരുമാറുന്നത്. പോലീസ് നടപടികൾ സ്വീകരിക്കുന്നതിന് അക്രമകാരികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല. പലയിടത്തും പോലീസ് ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. പോലീസിനെ വിളിച്ചാൽ വൈകിയാണ് എത്തുന്നത്, വൈകി എത്തിയതിനു ശേഷം നടപടികൾ ഉണ്ടാവുന്നില്ല. പ്രതികൾ അക്രമം നടന്ന സ്ഥലത്ത് തന്നെ ഇപ്പോഴും വിലസുകയാണ്. കാസർഗോഡെയും മാവേലിക്കരയിലെയും സ്ഥിതി അതാണ്. രണ്ട് കാലുകൾ വെട്ടി പരിക്കേൽപ്പിച്ച്, കാലുകൾ വെട്ടി മുറിക്കാൻ ശ്രമിച്ച് അതിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അദ്ദേഹം ഗുരുതരമായിട്ട് പിന്നെ ഐസിയുവിൽ കിടക്കാം. ആ സ്ഥലത്ത് പ്രതികൾ ഇപ്പോഴും വരച്ചു. അക്രമം നടന്ന അതേ സ്ഥലത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നു. പ്രതികളെ കൺമുന്നിൽ കിട്ടിയിട്ടും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു. പോലീസിന്റെ ഒത്താശ സിപിഎം ക്രിമിനലുകൾക്ക് ലഭിക്കുന്നു. ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇത് വഴിവെക്കും. മറ്റ് പാർട്ടി പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലയാണ് സ്വീകരിക്കുന്നത്. കൈയും കെട്ടി നോക്കിയിരിക്കാനാവില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ. സംസ്ഥാനത്ത് വ്യാപകമായി പോസ്റ്റൽ വോട്ടുകളിൽ കൃത്രിമം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വ്യാപകമായിട്ട് കൃത്രിമമാണ് പോസ്റ്റൽ വോട്ടുകളിൽ നടത്തുന്നത്. പോളിംഗിന് മുമ്പ് തന്നെ 80 വയസ്സ് കഴിഞ്ഞ പ്രായമായവരുടെ പോസ്റ്റൽ വോട്ടുകളിൽ വ്യാപകമായ കൃത്രിമം നടന്നിരുന്നു. പോസ്റ്റൽ വോട്ടുകളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പലയിടത്തും സീൽ ചെയ്ത കവറുകളിലെല്ലാം, സീൽ ചെയ്ത ബോക്സുകളിലെല്ലാം പോസ്റ്റൽ വോട്ടുകൾ സമാഹരിക്കുന്നു. ഈ പോസ്റ്റൽ വോട്ടുകളെല്ലാം കൗണ്ടിംഗ് സ്റ്റേഷനിൽ സുരക്ഷിതമായി എത്തുമെന്ന് ഉറപ്പുവരുത്താൻ അടിയന്തര നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള പോസ്റ്റൽ വോട്ടുകൾ പലതും കൗണ്ടിംഗ് സെന്ററുകളിൽ എത്തിയിരുന്നു.
സിപിഎമ്മിന്റെ ഉദ്യോഗസ്ഥന്മാര് ബിഎൽഎമാരുടെ സഹായം കൂടി പോസ്റ്റൽ വോട്ടുകളിൽ കൃത്രിമം നടത്തുകയാണ്. സമാഹരിച്ച പോസ്റ്റൽ വോട്ടുകൾ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ എത്തിയിട്ടില്ല. പോസ്റ്റൽ വോട്ടുകളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടു. ആകെ അരിച്ച പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ച പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ അറിയിക്കുന്നുണ്ട്. എത്ര പോസ്റ്റൽ ബാലറ്റുകളാണ് അടിച്ചിരിക്കുന്നത്? ബാക്കിയായ പോസ്റ്റൽ ബാലറ്റുകൾ എവിടെയാണ്? ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉറപ്പുവരുത്താനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം. ഓരോ മണ്ഡലത്തിലും പ്രിന്റ് ചെയ്ത ബാലറ്റ് പേപ്പറുകൾ എത്രയാണ്? ഇതിലെത്രയാണ് ഉപയോഗിച്ചത്? ഉപയോഗിച്ചതിന് ശേഷമുള്ള ബാലറ്റ് പേപ്പറുകൾ എവിടെയുണ്ട്? വ്യാപകമായ കൃത്രിമം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിൽ സുതാര്യതയില്ല, സുരക്ഷിതത്വമില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അടിയന്തരമായി പോസ്റ്റൽ ബാലറ്റുകളുടെ കാര്യത്തിലുള്ള കൃത്യമായിട്ട് സംസ്ഥാനത്താകെ എത്ര പോസ്റ്റൽ ബാലറ്റുകൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, എത്ര പോസ്റ്റൽ ബാലറ്റുകൾ പോസ്റ്റലായിട്ട് അയച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്, 80 വയസ്സ് കഴിഞ്ഞ പോസ്റ്റൽ ബാലറ്റ് ഉപയോഗിക്കുന്ന ആളുകളിൽ എത്ര ശതമാനം ആളുകൾ അത് പൂർത്തിയാക്കിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര പോസ്റ്റൽ വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ട്, സമാഹരിക്കാത്ത പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം എത്രയാണ്, ബാക്കി പ്രിന്റ് ചെയ്ത പോസ്റ്റൽ ബാലറ്റിന്റെ എണ്ണം എത്രയാണ്, ഇത് ഓരോ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തി സ്ഥാനാർത്ഥികൾക്കോ ഏജന്റുമാർക്കോ അടിയന്തരമായി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാണ്. കഴിഞ്ഞ തവണ ബാലൻസ് വന്ന പല പോസ്റ്റൽ ബാലറ്റുകളും കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ പോസ്റ്റൽ വോട്ടുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചേർച്ചയില്ലായിരുന്നു. കൊടുത്ത പോസ്റ്റൽ ബാലറ്റും കിട്ടിയ പോസ്റ്റൽ ബാലറ്റും ആകെ എണ്ണാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന പോസ്റ്റൽ ബാലറ്റ്. ആളുകൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പോസ്റ്റൽ വോട്ട് ചെയ്തതിനു ശേഷം സമാഹരിച്ച പോസ്റ്റൽ ബാലറ്റുകൾ മാറ്റുകയും ബാലൻസ് ഉണ്ടായിരുന്ന പോസ്റ്റൽ ബാലറ്റിൽ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അതിൽ നിക്ഷേപിക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പോസ്റ്റൽ ബാലറ്റിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ ആകെ പ്രിന്റ് ചെയ്തവർക്ക് എത്രയാണ്, അത് ഉപയോഗിച്ചത് എത്രയാണ്, ഉപയോഗിക്കാതെ കിടക്കുന്നത് എത്രയാണ്, ഈ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കണം. പോസ്റ്റൽ വോട്ടുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംഘടനാ സംവിധാനം സിപിഐഎം ഉണ്ടാക്കിയിട്ടുണ്ട്. സിപിഎമ്മിന്റെ നേതാക്കളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും സിപിഎം നേതാക്കളായിട്ടുള്ള ബിഎൽഒമാരെയും ഉപയോഗിച്ച് പോസ്റ്റൽ വോട്ടുകളിൽ കൃത്രിമം നടത്താനുള്ള പ്രത്യേക ട്രെയിനിങ് സിപിഐഎം എല്ലാ ജില്ലകളിലും നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലന യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ ജില്ലകളിലും പോസ്റ്റൽ ബാലറ്റുകളിൽ മാനിപ്പുലേഷൻ നടത്താനുള്ള ട്രെയിനിങ് എൻ ജി ഒ യൂണിയൻ നേതാക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും സിപിഎമ്മിന്റെ നേതാക്കളായിട്ടുള്ള ബിഎൽഒമാർക്കും ഇത് സംബന്ധിച്ചുള്ള ട്രെയിനിങ് സിപിഎം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പോസ്റ്റൽ ബാലറ്റുകളിലെ കൃത്രിമം, പോസ്റ്റൽ ബാലറ്റുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സിപിഎമ്മിന്റെ നീക്കം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇക്കാര്യം ഇടപെടണം, അന്വേഷിക്കണം, സുതാര്യത ഉറപ്പുവരുത്തണം. ഓരോ മണ്ഡലത്തിലും 80 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ എണ്ണത്തിൽ ബൂത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ദിവ്യാംഗന്മാരുടെ, ഇപ്പൊ ഞാൻ മത്സരിച്ച മണ്ഡലത്തില് ഒരു ബൂത്തിൽ 3 ദിവ്യാംഗന്മാരുണ്ട്. പക്ഷെ അവിടുത്തെ കണക്ക് വന്നിരിക്കുന്നത് 19 ദിവ്യാംഗന്മാർ, ബാക്കി 16 പേരും ആ പോസ്റ്റൽ വോട്ട് ഉപയോഗിച്ചു. അപ്പൊ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലുള്ള സംശയം, കിട്ടിയ പോസ്റ്റൽ വോട്ടുകൾ ബാലറ്റുകൾ മാറ്റി ഉപയോഗശൂന്യമായി വെച്ചിരിക്കുന്ന ബാലറ്റുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള സംശയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ട് തെളിഞ്ഞതാണ്. പല ബൂത്തുകളിലും, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഞങ്ങൾക്ക് 2 സീറ്റുകൾ നഷ്ടമായത് പോസ്റ്റൽ വോട്ടുകൾ ചെയ്തതിന് ശേഷം അത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ എത്താത്തതുകൊണ്ടാണ്. ഒരു വോട്ടിനാണ് ഞങ്ങളുടെ ഒരു സിറ്റിക്ക് ഒരു സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമായത്. അവിടെ 15 പോസ്റ്റൽ വോട്ടുകൾ ഞങ്ങൾ ചെയ്തതിന് ശേഷം ആ 15 പോസ്റ്റൽ വോട്ടുകളും ബൂത്തിലെത്തി. രാജ്ഭവനും ഒക്കെ ഉൾപ്പെടുന്ന വാർഡിലാണ് ഈ സംഭവം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണഘടനയുടെ തലവനായിരിക്കുന്ന
ഗവർണർ ഇരിക്കുന്ന രാജ്ഭവൻ ഉൾപ്പെടുന്ന വാർഡിലാണ് ഈ സംഭവം നടന്നത്. ഞങ്ങൾ ആ വിഷയം അന്ന് ചൂണ്ടിക്കാണില്ല. പക്ഷേ അന്നത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊരു ഗൗരവം കാണിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ വീരമായി അഭ്യർത്ഥിക്കുന്നത് ഈ തരത്തിൽ പോസ്റ്റൽ വോട്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഏത് നീക്കവും അന്വേഷിക്കണം, അതിന്റെ സുതാര്യത ഉറപ്പു. മലയാളം ടെലിവിഷൻ പത്തനംതിട്ട. Empire College of Science for next technocrats. Kuttipuram, Moodal, Malappuram.